കൊല്ലത്തെ കലോത്സവം മികച്ച വിജയമായി മാറിയെന്ന ഡോക്ടർ സുജിത് വിജയപിള്ള MLA. അപ്പീലുകൾ കൂടുതലായി എത്തുന്നുണ്ടെങ്കിലും സമയക്രമം പാലിച്ച് തന്നെ മത്സരങ്ങൾ നടത്തി തീർക്കാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ കുറ്റമറ്റ രീതിയിൽ തന്നെ മുന്നേറുന്നു എന്നുള്ളതാണ്. നാളെ വൈകിട്ട് വരെ ആ പ്രവൃത്തി തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ സമയക്രമം ഇപ്പം കുറച്ച് ഡിലേ ആവുന്നുണ്ടെന്നു അപ്പീലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പാലിക്കാനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാനില്ല സാർ? അല്ല, നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം സമയബന്ധിതമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പീലുകളുടെ കാര്യത്തിൽ മാത്രം ചെറിയ ഡിലേ വരുന്നു, അത് സ്വാഭാവികമാണ്, അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ നാളെ വൈകിട്ട് ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് പ്രോഗ്രാംസ് എല്ലാം തീരും. അഥവാ അപ്പീലുകൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്ന പ്രോഗ്രാംസ്, പെട്ടെന്ന് തീർക്കാൻ വരുന്ന പ്രോഗ്രാംസാണ് നമ്മൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എങ്ങനെയായാലും നമ്മൾ 4 മണിക്ക് മുമ്പ് പ്രോഗ്രാംസ് എല്ലാം തീർക്കും എന്നുള്ളതിനാണ് പ്രതീക്ഷിക്കുന്നത്. ഈ MLA ഒപ്പം തന്നെ കലാകാരനാണ്, പാട്ടുകാരനാണ്. MLAയുടെ പല പാട്ടുകളും പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. ഒരു പാട്ട് കൈരളി ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ കലോത്സവം ആയതുകൊണ്ട്? അങ്ങനെ പാട്ടുകാരനല്ല, പാടാറുണ്ട്, പാടാൻ ശ്രമിക്കാറുണ്ട്. കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ യുവജനോത്സവം എന്ന് പറഞ്ഞ പഴയ സിനിമയിലെ പാട്ട് ശ്രമിക്കാം ഞാൻ പാടാൻ. ഒരു മലർ കൊണ്ടു നമ്മളൊരു വസന്തം തീർക്കാം, ഒരു തിരി കൊണ്ടു നമ്മളൊരു കാർത്തിക തീർക്കാം, പാലമരം ഒരു പാൽക്കടലായി. MLA വൃത്തുകാരനാണ്, കലോത്സവങ്ങളിലൊക്കെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ? കലോത്സവത്തിൽ പങ്കെടുത്തില്ല, സ്കൂളിൽ കൂടുതൽ സ്പോർട്സിലായിരുന്നു ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അവിടെ കൊല്ലം ജില്ലാ സ്പോർട്സിൽ 9-ലും 10-ലും 4 ഇവൻസിൽ ഫസ്റ്റ് ആയിരുന്നു. 9-ലും 10-ലും പഠിക്കുമ്പോൾ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അങ്ങനെ സ്റ്റേറ്റിൽ 2 വട്ടം പോയിട്ടുണ്ട്. എന്തായാലും ചവറ MLA സുജിത് വിജയൻ പിള്ളയാണ് നമ്മളോട് സംസാരിച്ചത്. കലോത്സവം അവസാന ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ പൂർണ്ണമായും വിജയമാണ് എന്ന് തന്നെ പറയാം. ഒരു ദിവസം കൂടി മാത്രമേ കലോത്സവം അവസാനിക്കാൻ ബാക്കിയുള്ളൂ. സമയക്രമമെല്ലാം കൃത്യമായി പാലിച്ച് തന്നെ കലോത്സവം നടത്തി തീർക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ. ആ കാര്യങ്ങളാണ് MLA നമ്മളോട് പങ്കുവച്ചത്. ബിജിൻ ബായാന്തോട്, കൈരളി ന്യൂസ്.